ഇടപ്പള്ളിയിലെ മോളിലെ ശുചിമുറിയിൽ നിന്ന് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവ് പിടിയിലായി. കണ്ണൂർ സ്വദേശി അഭിമന്യുവാണ് പിടിയിലായത്. പർദ്ദ ധരിച്ചാണ് ഇയാൾ സ്ത്രീകളുടെ ശുചിമുറിയിൽ കയറിയത്. കാക്കനാട്ടെ ഐ ടി കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയാണ് ഈ പിടിയിലായ വ്യക്തി. റിയ ബേബി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റിയ, ശുചിമുറിയിൽ വെച്ച് സ്ത്രീകൾ തന്നെയാണോ സംശയം തോന്നി ഇയാളെ പിടികൂടി പുറത്തേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? പൂജ, ഈ ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇടപ്പള്ളിയിലെ മാളിലാണ് പ്രതി എത്തിയത്. ഷർട്ടും പാൻറ്റും ധരിച്ചായിരുന്നു പ്രതി മാളിലേക്ക് എത്തിയത്. പക്ഷേ ഇയാളുടെ കയ്യിൽ പർദ്ദ ഉണ്ടായിരുന്നു. മാളിനകത്ത് വെച്ച് തന്നെ തിരക്കൊന്നുമില്ലാത്ത ഒരിടത്ത് വെച്ച് പർദ്ദ ധരിക്കുകയും അങ്ങനെ സ്ത്രീകളുടെ ടോയ്ലറ്റിനകത്തേക്ക് കയറുകയും ചെയ്തു. ഇതിനുശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് ദ്വാരമുണ്ടാക്കി മൊബൈൽ ഫോൺ അതിനകത്ത് വെച്ച് ഈ ടോയ്ലറ്റിൻ്റെ വാതിലിൽ ഇത് ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ പ്രതി അതിനുശേഷം ഈ അഭിമന്യു എന്ന് പറയുന്ന ഐ ടി ജീവനക്കാരൻ, 23 വയസ്സാണ്, കണ്ണൂർ സ്വദേശിയാണ്, ഇയാൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ വാതിലിൻ്റെ പരിസരത്തൊക്കെ കുറേ നേരം ചുറ്റിക്കറങ്ങുകയും ചെയ്തു. പോരാത്തത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിനകത്തേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സംശയം തോന്നി. അവർ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ചു. പിന്നാലെ വീണ്ടും ഇയാൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇയാളെ പിടികൂടി സെക്യൂരിറ്റി ജീവനക്കാരനെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാരനെത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് പുരുഷനല്ല, അവിടെ വേഷം മാറി സ്ത്രീയല്ല, വേഷം മാറി എത്തിയ ആളാണ് എന്നത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തത്. കളമശ്ശേരി പോലീസിൽ പ്രതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാൾ പാലാരിവട്ടത്തെ കടയിൽ നിന്നാണ് പർദ്ദ വാങ്ങിയത്. കാക്കനാടുള്ള ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്, കണ്ണൂർ സ്വദേശിയാണ്. ഇയാൾ മുമ്പും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഒളിക്യാമറ വെച്ച കാര്യം പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് ഇയാൾ സമ്മതിച്ചത്. വിശദമായി പോലീസ് ഫോൺ പരിശോധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഫോൺ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 9 മണി സമയമാണ്, അത്രയും തിരക്കേറിയ സ്ഥലമാണ്, ഒരുപാട് സുരക്ഷാ ജീവനക്കാരൊക്കെ ഉള്ള ഒരിടത്താണ് പർദ്ദ ധരിച്ച് ടോയ്ലറ്റിനകത്ത് കയറി അവിടെ മൊബൈൽ അത്രയും തിരക്കുള്ള ഒരു മോളിൽ, ഏറ്റവും വലിയൊരു മോളിൽ ഈ രീതിയിലുള്ള പ്രവൃത്തി അയാൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അയാളുടെ പശ്ചാത്തലമൊക്കെ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിയ ബേബി ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. പർദ്ദ ധരിച്ചാണ് ഇയാൾ സ്ത്രീകളുടെ ശുചിമുറിയിൽ കയറിയത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്.